മാറായും മാറിയതനായും പല ആളുകളും പല ആളുകളെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് പല നേതൃത്വങ്ങളും കേരളത്തിന്റെ മണ്ണിലേക്ക് വിരുന്നു വരും. അതുകൊണ്ട് അവരെയൊക്കെ ഒറ്റപ്പെടുത്തുവാനും സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഇരയാക്കുവാനും ഉള്ള വലിയ ഉത്തരവാദിത്വം നമ്മളുടെ മുമ്പിലുണ്ട്. നമ്മൾ നേരിടുന്ന വെല്ലുവിളിയുടെ ആഴവും പരപ്പും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം എന്താണ്? ആർ എസ് എസിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖയുള്ള സംസ്ഥാനം ഗുജറാത്തല്ല, രാജസ്ഥാനല്ല, യു പി അല്ല. 2020 കേസരി പറഞ്ഞ കണക്കെടുപ്പിൽ ഇപ്രകാരമാണ്, 5248 പ്രതിദിന ശാഖകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആർ എസ് എസ് ശാഖകളുടെ എണ്ണത്തിലെ ഒന്നാമത്തെ കരുത്തുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. പക്ഷെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ സുരക്ഷിതരായി ജീവിക്കുന്ന അക്രമമേറ്റു വരാത്ത മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങളെ നോക്കി, സ്വച്ഛന്തമായ സമാധാനമുള്ള കേരളത്തിന്റെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ നോക്കി, അധസ്ഥിത ജനവിഭാഗങ്ങളെ നോക്കി, അബ്രാഹ്മണ സമൂഹത്തെ നോക്കി DYFI അഭിമാനത്തോടുകൂടെ പറയും, 5228 ശാഖകളുടെ തിണ്ണമെടുക്ക് RSS കേരളത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അധസ്ഥിതനായ യദുകൃഷ്ണ തിരുവല്ല മുത്തൂർ ശിവക്ഷേത്രത്തിൽ പൂജാരിയായി നടന്നു കയറുമ്പോൾ അവന്റെ കൈ തടയുവാൻ എന്തുകൊണ്ട് കേരളത്തിൽ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരകൻ ഉണ്ടായില്ല? എന്തുകൊണ്ടാണ് ഒരു മോസ്ക് തകർക്കാൻ, ഒരു കന്യാസ്ത്രീയെ ബലാത്കാരം ചെയ്യാൻ, ഒരു ബൈബിൾ കത്തിക്കാൻ, ഒരു കുരിശ് തകർക്കാൻ, ഒരു പള്ളി തകർക്കാൻ കേരളത്തിൽ RSS കരുത്തില്ലാതാകുന്നത് എന്തുകൊണ്ടാണ്? വേണ്ടാന്ന് വെച്ചിട്ടല്ല, മര്യാദ രാമന്മാരായിട്ടുമല്ല, മറിച്ച് എന്തുകൊണ്ടാണ് 2023 ഏപ്രിൽ 23 കോട്ടമൈതാനിയിലെ യുവജന ശബ്ദം ലോകത്തോട് ഇന്ത്യയുടെ അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയും, ഇന്ത്യൻ മതവർഗീയതയ്ക്ക്, ഇന്ത്യൻ താലിബാനിസത്തിന് 5228 ശാഖകളുടെ തിണ്ണമെടുക്ക് കേരളത്തിൽ ഉണ്ടായിട്ടും കേരളത്തിന്റെ സമാധാനത്തെ ഒരു രോമം കൊണ്ടുപോലും സ്പർശിക്കാൻ കഴിയാത്തത് കേരളത്തിന്റെ കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കളയിക്കാവരെയുള്ളവരെ 38,000 വരുന്ന കേന്ദ്രങ്ങളിൽ ഉയർന്നു പാറുന്ന നക്ഷത്ര ശോഭയുള്ള സുബ്രപതാകയുടെ കരുത്ത് ഈ കേരളത്തിന് തീർക്കുന്ന രാഷ്ട്രീയ സംരക്ഷണം കൊണ്ടാണ്. ആ രാഷ്ട്രീയ സംരക്ഷണത്തെ കൂടുതൽ കൂടുതൽ കരുത്തോടുകൂടെ മഹാനായ ONV മരിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, നിശബ്ദരാക്കപ്പെടും മനുഷ്യർ തൻ ശബ്ദങ്ങൾ എങ്ങുന്നൊക്കെയോ കേൾക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളാണ് ഈ ഭൂമി. നമ്മൾ ജയിക്കും, ജയിക്കും ഒരു ദിനം വന്നിടും. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളാണ് ഈ ഭൗതികമായ MHRD പറഞ്ഞ കണക്ക് നിർഭാഗ്യവശാൽ കേരളത്തിലെ ഇന്ത്യയുടെ മാധ്യമങ്ങളിൽ എവിടെയും വലിയ അക്ഷരങ്ങളിൽ വാർത്തയായി പ്രത്യക്ഷപ്പെട്ടില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലം മാത്രം ഇന്ത്യയിൽ അടച്ചുപൂട്ടപ്പെട്ട സ്കൂളുകളുടെ എണ്ണം MHRD പറയുന്നുണ്ട്. എത്ര സ്കൂളുകളാണ്? ചെറിയ സ്കൂളുകളുടെ എണ്ണമല്ല, ചെറിയ അംഗസംഖ്യയല്ല MHRDയുടെ കണക്കെടുപ്പിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. 21,000 സ്കൂളുകളാണ് നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയിൽ അടച്ചുപൂട്ടപ്പെടുന്നതിന് നമ്മളുടെ രാഷ്ട്രം സാക്ഷ്യം വഹിച്ചത്. കേരളത്തിൽ കോട്ടമൈതാനികളുടെ ആകാശങ്ങളുടെ ചുവട്ടിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ നമുക്ക് ഈ യാഥാർത്ഥ്യത്തെ അത്ര വേഗം അനുഭവിക്കാൻ കഴിയണമെന്നുള്ളതില്ല. ആദരണീയനായ കേരളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ ബെന്യാമിൻ ആടുജീവിതം എന്ന വിശ്വപ്രസിദ്ധിയാർജിച്ച അദ്ദേഹത്തിന്റെ സാഹിത്യകൃതികളുടെ ആമുഖത്തിൽ എഴുതുന്നുണ്ട്, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ അത്രയും നമുക്ക് കെട്ടുകഥകളാണ്. 21,000 സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെടുകയോ മലയാളികളുടെ അനുഭവത്തിൽ നമുക്ക് ആ അനുഭവത്തെ സംസ്കരിക്കാൻ കഴിയുന്നതല്ല. 21,000 സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെട്ട ഒരു ഇന്ത്യയുടെ ചുവട്ടിലാണ് ഞാനും നിങ്ങൾ ഒത്തുചേരുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ട അധ്യാപകരുടെ എണ്ണം എത്രയാണ്? MHRD പറയുന്നത് ഏതാണ്ട് 1.5 ലക്ഷം അധ്യാപകർക്ക്, അധ്യാപികമാർക്ക് കുനിഞ്ഞ ശിരസുമായി കണ്ണീർ പറ്റാത്ത കണ്ണുകളോടുകൂടെ അടച്ചുപൂട്ടപ്പെട്ട സ്കൂളുകളിൽ നിന്ന് നഷ്ടപ്പെട്ട തൊഴിലിന്റെ കതർഭാരവുമായി ഇറങ്ങിപ്പോകേണ്ട വന്ന ഒരു രാഷ്ട്രത്തിന്റെ പ്രതിനിധികളാണ് ഞാനും നിങ്ങളും എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ യാഥാർത്ഥ്യമാണ്. ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഏത് മേഖലയും എടുത്ത് പരിശോധിച്ച് നോക്ക്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖല, സ്കൂൾ വിദ്യാഭ്യാസ മേഖല ചരിത്രത്തിൽ ഉദാഹരണങ്ങൾ അന്യമായ തകർച്ചയെ നമ്മൾ കാണുകയാണ്, നമ്മൾ നേരിടുകയാണ്. ഈ ചോദ്യത്തെ അഭിസംബോധന ചെയ്യാൻ RSS രാഷ്ട്രീയ നേതൃത്വം തയ്യാറുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറുണ്ടോ? യുവതയെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ട 1.5 ലക്ഷം അധ്യാപകരിൽ മഹാഭൂരിപക്ഷവും, തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതം കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളുടെ പടുകുടിയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട വന്ന ഇന്ത്യൻ യുവത്വത്തിന്റെ പ്രതിനിധികളാണ്, അതിന്റെ പരിച്ഛേദങ്ങളാണ്. കണ്ണീർ പറ്റാത്ത ജീവിതത്തിന്റെ പച്ചയായ സ്വച്ഛന്തമായ മേച്ചിൽപ്പുറങ്ങളിൽ നിന്നും മരണാസന്നമായ പാതാളക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട വന്ന തൊഴിൽ നഷ്ടപ്പെട്ട 1.5 ലക്ഷത്തിലധികം വരുന്ന യുവതയുടെ പ്രതീകമായ അധ്യാപകരുടെ കണ്ണീർ പറ്റാത്ത ചോദ്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി, RSS പ്രചാരക സംഘം, നിങ്ങൾ തയ്യാറുണ്ടോ? തയ്യാറില്ല എന്നുള്ളതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം. ഞാൻ ഈ ഉദാഹരണങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ തലമുറ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാകുന്ന കാലയളവിലാണ് അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയുടെ അവസാന കാലം തെരഞ്ഞെടുപ്പിലേക്ക് ആസന്നമാകുന്നത്. ആ സമയത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട ഏതാണ്ട് എല്ലാ യൂണിയൻ ഗവൺമെന്റ് സൈറ്റുകളെയും അലങ്കരിച്ചിരുന്ന ഒരു പരസ്യവാചകം ഞങ്ങളുടെ തലമുറയുടെ ഓർമ്മകളിൽ ഇപ്പോഴും പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട്. എന്തായിരുന്നു പ്രത്യേകത? ഇന്ത്യ ഷൈനിങ്, അതായിരുന്നു ആ ചുവരെഴുത്തിന്റെ ആപ്തവാക്യം. ഇന്ത്യ ഷൈനിങ് എന്ന ചുവരെഴുത്ത് RSS നേതൃത്വത്തിൽ രാജ്യമെമ്പാടും എല്ലാ ചുവരുകളിലും പ്രത്യക്ഷപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച ഒരു കോൺക്ലേവ് ഉണ്ട്. ആ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് അന്നത്തെ RSS പ്രചാരകൻ സ്പോക്സ് പേഴ്സണായ അരുൺ ശുരി പറഞ്ഞൊരു കാര്യമുണ്ട്, RSS തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമോ?
എബി വാജ്പേയി എന്ന ആർഎസ്എസിന്റെ പ്രചാരകൻ ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തുടരുമോ? അതല്ല ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ച് ഉറപ്പാർന്ന ഒരു മറുപടി എന്താണ്? ആർഎസ്എസ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് ആർഎസ്എസിന്റെ പ്രചാരകന് തുടർച്ചയുണ്ടായാലും ഇല്ലെങ്കിലും ഇന്ത്യയിൽ ഒരു ബദൽ രാഷ്ട്രീയത്തിന് ഇനി സാധ്യതയില്ല. ആ വാചകങ്ങളെ ചുരുക്കി അരുൺ ചുരി ഇപ്രകാരം പറഞ്ഞു പോലും, There is no alternative. അതായിരുന്നു അരുൺ ചുരിയുടെ പ്രഖ്യാപനം. ലോക രാഷ്ട്രീയത്തിന്റെ ഭൂതകാല ചരിത്ര പദങ്ങളിൽ ലോകമെമ്പാടുമുള്ള മാനവരാശിയുടെ ഉത്കൃഷ്ടമായ മുന്നേറ്റത്തിന്റെയും ആരോഹണ അവരോഹണങ്ങളുടെയും ചരിത്ര ദശാസന്ധികളിൽ ശ്രദ്ധേയമായി ഈ ആപ്തവാക്യം നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഫ്രാൻസിസ് ഫുക്കുയാമ എഴുതിയ പുസ്തകത്തിന്റെ തലവാചകം ചരിത്രം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിന് ഇനി തുടർച്ചയില്ല എന്നുള്ളതാണ്. അതിന് സമാനമായ അർത്ഥത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ 5 വർഷക്കാലം ആദ്യമായി ഭരണം ലഭിച്ച സമയത്ത് സംഘപരിവാർ രാഷ്ട്രീയം ഇന്ത്യയോട് രാജ്യതലസ്ഥാനത്ത് നിന്നും പ്രഖ്യാപിച്ച രാഷ്ട്രീയ പ്രഖ്യാപനത്തിന്റെ ചുരുക്കരുത്ത് എന്ന് പറയുന്നത് ദേർ ഇസ് നോ ആൾട്ടർനേറ്റീവ് എന്നുള്ളതാണ്. ഇനി ബദൽ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ സാധ്യതയില്ല എന്നുള്ളതായിരുന്നു. നമ്മളേറെ സമീപത്ത് ചർച്ച ചെയ്ത ഇർഫാൻ ഹബീബ്, ഇന്ത്യ ആദരിക്കുന്ന ചരിത്രകാരൻ, ആ ഇർഫാൻ ഹബീബ് മുറിഞ്ഞുപോയ വാക്കുകളിൽ മുറിഞ്ഞുപോകാത്ത അഭിമാന ബോധത്തോടുകൂടെ ആ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, എത്ര വലിയ തിരിച്ചടി ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്, ഇന്ത്യയുടെ ചരിത്ര മുന്നേറ്റങ്ങൾക്ക്, മാനവരാശിയുടെ വിമോചന സമര ചരിത്ര പദങ്ങൾക്ക് ലഭിച്ചാലും ഏത് ഇരുണ്ട കാലയളവിലും ഏത് പരിമിതികളിലും എണ്ണിയാലൊടുങ്ങാത്ത ഏത് പ്രതിസന്ധികൾക്ക് നടുവിലും ബദൽ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ സാധ്യതയുണ്ട്. ദേർ ഇസ് അൻ ഓൾട്ടർനേറ്റീവ് എന്നുള്ളതായിരുന്നു ഇർഫാൻ ഹബീബിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. 2023 ഏപ്രിൽ മാസം 23 ഞാനും നിങ്ങളും ഇവിടെ ഒത്തുചേരുമ്പോൾ എന്താണ് പ്രത്യേകത? ഇന്ത്യയെ അഭിസംബോധന ചെയ്യുന്ന, ഇന്ത്യ നേരിടുന്ന എണ്ണിയാലൊടുങ്ങാത്ത ഈ ദുരിതപൂർണമായ ഏത് ചോദ്യങ്ങൾക്കും അഭിമാനത്തോടുകൂടെ ഇന്ത്യക്ക് ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ വിജയകരമായ അനുഭവം ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചു തൊഴിലിനെ സംബന്ധിച്ച് വിശപ്പിന്റെ ദാരിദ്ര്യത്തിന്റെ ഇന്ത്യൻ അനുഭവങ്ങൾ എന്താണ്. നമ്മൾ ചർച്ച ചെയ്തതാണ് ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സ്. 121 പട്ടിണി മരണങ്ങളുടെ കണക്കെടുപ്പിൽ 107 സ്ഥാനത്താണ് നമ്മളുടെ രാഷ്ട്രത്തിന് നിലയുറപ്പിക്കേണ്ടതായി വന്നത്. പട്ടിണി പാവങ്ങളുടെ ഒരു ഇന്ത്യ നമ്മൾ കവിതകളിൽ പണ്ട് ഒരു പക്ഷെ വായിച്ചിട്ടുണ്ടാകും. ആലങ്കാരികമായ പരികല്പനകൾ എന്ന വണ്ണം ഇന്ത്യയുടെ സാഹിത്യ കൃതികളിൽ വിശപ്പിനെയും പട്ടിണിയെയും സംബന്ധിച്ച് നമ്മൾ മലയാളികൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും. പക്ഷെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ പട്ടിണിയെ സംബന്ധിച്ച് ലോക റാങ്കിംഗ് പറയുന്നത് 121 നേപ്പാളിനും ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും പുറകിൽ തല കുനിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യായുസ്സുകൾ വിശപ്പിനും ഭക്ഷണം ലഭിക്കാതെ മരിച്ചു വീഴേണ്ട വരുന്ന ഒരു ദുരന്ത രാഷ്ട്രത്തിന്റെ പേരും പ്രതീകവുമായി ഇന്ത്യ മാറുന്നു. അതാണ് ലോക യാഥാർത്ഥ്യം നമ്മോട് പറയുന്നത്. ഇന്ത്യൻ അനുഭവങ്ങളെ സംബന്ധിച്ച് നീതി ആയോഗ് പറയുന്നു, ബീഹാർ എത്രയാണ് ദാരിദ്ര്യത്തിന്റെ ശതമാനം? 52 എന്ന് വെച്ചാൽ ബീഹാറിലാണ് ഒരു 100 പേരെ നമ്മളിങ്ങനെ വിളിച്ചു കൂട്ടുന്നതെങ്കിൽ ആ 100-ൽ 52 പേരും ദരിദ്രരാണ്. വിശപ്പിന് ഭക്ഷണം എന്ന് പറയുന്നത് അസാധാരണവും സ്വപ്നതുല്യവുമായ ഒരു അനുഭവമായി, അയാഥാർത്ഥ്യമായ ഒരു സ്വപ്നമായി അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. ജാർഖണ്ഡ് 48% 100 പേരിൽ 48 പേർക്കും ഭക്ഷണം എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്. തൊട്ടുപറയേണ്ട UP 37% ദാരിദ്ര്യമാണ്. മുമ്പ് സാധാരണ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളുടെ അനുഭവങ്ങളിൽ തെരഞ്ഞെടുപ്പ് വിശാരദന്മാർ പറയാറുണ്ട് പോലും, UP വിൽ ഡിസൈഡ് വാട്ട് ഇന്ത്യ വിൽ ബി. ഇന്ത്യ എന്തായി തീരണം അതാരു തീരുമാനിക്കും? അത് UP തീരുമാനിക്കും. നഗരകുടുംബത്തിന്റെ പൗത്രീപൗത്ര പരമ്പരയിൽപ്പെട്ടവരെ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ രഥചക്രത്തെ നയിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ച പാരമ്പര്യം ഉൾക്കൊണ്ട മണ്ണാണ് UP. ഇന്ന് UP കോൺഗ്രസിന്റെ മൃദുവർഗീയതയെ ഉപേക്ഷിച്ച് RSSന്റെ തീവ്രവർഗീയതയെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പ്രത്യേകത. ആ UPയിൽ എത്രയാണ്? ഈ ഏപ്രിൽ 23 നമ്മൾ 100 പേരെ വിളിച്ചു ചേർത്താൽ ആ 100-ൽ 38 പേരും ദാരിദ്ര്യത്തിന്റെ കയ്പ് നീർ കുടിക്കേണ്ടവരുന്നവരാണ്. ഇതിൽ നമ്മൾ മലയാളികൾക്ക് ഈ ദാരിദ്ര്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കിതൊരു പുതിയ അനുഭവമായിരിക്കും. എന്തു പട്ടിണി, എന്തു ദാരിദ്ര്യം, എന്തായിരുന്നു മലയാളത്തിന്റെ പ്രത്യേകത? ചിലരുടെയെങ്കിലും സ്മരണയിലുണ്ടാകും കാരൂർ എഴുതിയ വിശ്വപ്രസിദ്ധി ആർജിച്ച മലയാള കഥ പുതിച്ചോർ എന്ന പേരിലുള്ളത്. പുതിച്ചോറിൽ ഞാനും നിങ്ങളും മലയാള പാഠപുസ്തകത്തിന്റെ ഭാഗമായി സിലബസിൽ സാംസ്വീകരിച്ചൊരു പാഠഭാഗമുണ്ട്. ആ പാഠഭാഗം പറയുന്നത് എന്താണ്? വിദ്യാർത്ഥികളുടെ പുതിച്ചോറ് കട്ടുതിന്നാണ് വന്ന അധ്യാപകൻ, അത് ഏത് നാട്ടിലെ അധ്യാപകനാണ്? അത് UPയിലെ ബീഹാറിലെ ജാർഖണ്ഡിലെ അധ്യാപകനല്ല. 1980കൾക്കും ഇപ്പുറം മലയാളം സംസാരിക്കുന്ന മനുഷ്യായുസ്സുകളുടെ മാതൃഭൂമിയായി കേരളം ശിരസുയർത്തപ്പെടുമ്പോൾ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ജോലി ചെയ്യേണ്ടവന്ന അധ്യാപകരുടെ കൈപ്പേറിയ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ആകത്തുകയാണ് കാരൂർ എഴുതിയ പുതിച്ചോറ്. ആ പുതിച്ചോറിൽ വിദ്യാർത്ഥികളുടെ പുതിച്ചോറ് കട്ടുതിന്ന് വിശപ്പിന് പരിഹാരം തേടേണ്ടവന്ന അധ്യാപകന്റെ കഥനഭാരത്തോട് കൂടെയുള്ള കഥ കാരൂർ എഴുതുന്നുണ്ട്. ആ കാരൂരിന്റെ കഥയുടെ അവസാന ഭാഗത്ത് അധ്യാപകൻ സ്കൂൾ മാനേജർക്ക് അയച്ച കത്താണ് ആ കഥയുടെ അവസാന ഭാഗം. ഒടുങ്ങാത്ത വിയർപ്പിന്റെ കണ്ണീരുപ്പ് പറ്റിയ വാക്കുകളിൽ കാരൂരിന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ സ്കൂൾ മാനേജറോട് ഇപ്രകാരം പറയുന്നുണ്ട്, നമ്മളുടെ അധ്യാപകരിൽ പട്ടിണിപ്പാവങ്ങളുണ്ടോ?
24 മണിക്കൂറിനുമപ്പുറം ഒരു നേരം ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ തന്റെ മുന്നിൽ വിദ്യക്കായി വന്നു നിൽക്കുന്ന കുട്ടിയുടെ ബാഗിൽ നിന്നും പൊതിച്ചോറ് മോഷ്ടിക്കേണ്ട വന്ന പൊതിച്ചോറ് മോഷ്ടിച്ച് 24 മണിക്കൂറിലെ വിശപ്പിന് പരിഹാരം കാണേണ്ട വന്ന അധ്യാപകർ ഉണ്ടോ? കാരൂരിന്റെ അധ്യാപക കഥാപാത്രം കണ്ണീർ പറ്റാത്ത വാക്കുകളോട് പറയുന്നു, കുട്ടിയുടെ പൊതിച്ചോറ് കട്ടുതിന്ന് വിശപ്പ് അടക്കേണ്ട വന്ന അധ്യാപക സമൂഹത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ എന്ന് അദ്ദേഹം പറയുന്നത് കേരളത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ദാരിദ്ര്യമുണ്ടായിരുന്ന ഈ പട്ടിണി ഉണ്ടായിരുന്ന നാടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പക്ഷേ പ്രത്യേകത എന്താണ്? കൈപ്പേറിയ രോഗാനുഭവങ്ങൾക്ക് മുമ്പിൽ ശിരസ് കുനിക്കേണ്ട വന്ന ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾക്ക് ചുവട്ടിൽ നിന്ന് ഒരു ജനതയാകെ വിശപ്പിന് ഭക്ഷണത്തെ മറുപടിയായി ലഭിക്കേണ്ട വരാതെ ജീവിതത്തെ കൈപ്പേറിയ ഇന്ത്യൻ അനുഭവങ്ങളിലൂടെ തള്ളി നീക്കേണ്ടതായി വരുമ്പോൾ ആ ചോദ്യത്തിന് മുമ്പിൽ ഇന്ത്യയുടെ ശതകോടിക്കണക്കിന് വരുന്ന ജനത പ്രധാനമന്ത്രിയെ ലഭിക്കാതെ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാൻ കഴിയാതെ വരുന്ന ഏതവസരത്തിലും അവരുടെ ജീവിതമാകെ ചോദിക്കുന്ന സത്യസന്ധമായ ഒരു ചോദ്യം എന്ന് പറയുന്നത് എവിടെയാണ് ബദൽ എന്നുള്ളതാണ്. ചുള്ളിക്കാടന്റെ പ്രസിദ്ധിയാർജിച്ച കവിതയുണ്ട് സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്. ആ കവിതയുടെ ഹൃദയസ്പർക്കായ ഒരു ഘട്ടത്തിൽ ചുള്ളിക്കാട് പ്രകാരം പറയുന്നത്, തയ്യൽക്കാരനോട് ശിഷ്യൻ വന്ന് ചോദിക്കുകയാണ്, ഗുരു സ്വാതന്ത്ര്യം എന്താണ്? കവിതയുടെ ഘട്ടത്തിൽ ചുള്ളിക്കാട് കവി ഇപ്രകാരം എഴുതുന്നുണ്ട്, വിശക്കുന്നവന്റെ സ്വാതന്ത്ര്യം എന്താണ്? വിശക്കുന്നവന്റെ സ്വാതന്ത്ര്യം ഭക്ഷണമാണ്. ദാഹിച്ചിരിക്കുന്നവന്റെ സ്വാതന്ത്ര്യം എന്താണ്? ദാഹിച്ചിരിക്കുന്നവന്റെ സ്വാതന്ത്ര്യം വെള്ളമാണ്. തണുപ്പേറുന്നവന്റെ സ്വാതന്ത്ര്യം എന്താണ്? തണുപ്പേറുന്നവന്റെ സ്വാതന്ത്ര്യം പുതപ്പാണ്. തളർന്നു വീഴുന്നവന്റെ സ്വാതന്ത്ര്യം എന്താണ്? തളർന്നു വീഴുന്നവന്റെ സ്വാതന്ത്ര്യം കിടപ്പാണ്. ചുള്ളിക്കാടന്റെ കവിത എങ്ങനെ തുടരുകയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാളെ കേരളത്തിലെ എറണാകുളത്ത് കൊച്ചിയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ശതകോടിക്കണക്കിന് വരുന്ന ജനതയുടെ ആയിരക്കണക്കിന് ചോദ്യങ്ങളുടെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് ഈ അനുഭവങ്ങളിൽ നിന്ന് ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ വ്യത്യസ്തമായ തോത്, അതിന്റെ യാഥാർത്ഥ്യജനകമായ ഒരു പ്രതീകം ഞങ്ങൾക്ക് എവിടെ കാണാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. DYFI ഇന്ത്യൻ യുവതയുടെ ചുട്ടുപൊള്ളുന്ന ജീവിതങ്ങളുടെ പരിസരങ്ങളിൽ നിന്ന് 100 ചോദ്യങ്ങളെ പ്രധാനമന്ത്രിയോട് ചോദിക്കുമ്പോൾ DYFIയുടെ പ്രവർത്തകരാകെ ശിരസ് കുനിച്ചു നിന്നുകൊണ്ടല്ല, ആത്മാഭിമാനത്തിന്റെ അന്തസ്സുറ്റ രാഷ്ട്രീയ ബോധ്യത്താൽ ശിരസ് ഉയർത്തി പിടിച്ചുകൊണ്ട് നമ്മൾ നീതി ആയോഗിന്റെ ഒരു കണക്ക് പറയും. എന്താണ് നീതി ആയോഗ് പറയുന്നത്? RSS നിയന്ത്രിക്കുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ പ്രതീകമായ അതേ നീതി ആയോഗ് മാസങ്ങൾക്ക് പുറകിൽ പറയുകയാണ്, ബീഹാറിൽ 52%, ജാർഖണ്ഡിൽ 47%, UPയിൽ 38%, 100 പേരിൽ 38 പേരും ദരിദ്രരായി കഴിയുന്ന ഇന്ത്യൻ കാലാവസ്ഥയിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ പട്ടിണി മരണങ്ങളിൽ 107 സ്ഥാനത്ത് ഇന്ത്യ നിലയുറപ്പിക്കേണ്ട വരുമ്പോൾ എന്താണ് പ്രത്യേകത? ഈ ചുട്ടുപൊള്ളുന്ന ചോദ്യങ്ങളെ സമരസരങ്ങളാക്കി DYFI ഉയർത്തുമ്പോൾ അഭിമാനത്തോടുകൂടെ ഇന്ത്യൻ ജനതയോട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും, ആ നീതി ആയോഗിന്റെ കണക്കിൽ 100ൽ 1 പോലും ദാരിദ്ര്യം അനുഭവിക്കാത്ത, 100ൽ 1 പോലും വിശപ്പിന്റെ ദയാരഹിതമായ അനുഭവങ്ങളെ സാംസീകരിക്കേണ്ട വരാത്ത, ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കണക്കെടുക്കുമ്പോൾ 1% താഴെ അതിസൂക്ഷ്മ മാപിനി കൊണ്ട് പരിശോധിച്ചാൽ 0.072% മാത്രം ദാരിദ്ര്യമുള്ള ഇന്ത്യയുടെ അതിവികസിത നാട് എന്ന് പറയുന്നത് DYFIയുടെ പതാകകൾ നിറഞ്ഞു പാറുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തും കരുതലുമുള്ള നമ്മുടെ കേരളമാണ് എന്ന അഭിമാനത്തോടുകൂടെ DYFIക്ക് വിളിച്ചു പറയാൻ വേണ്ടി കഴിയും. ലോക യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യക്ക് ശിരസ് കുനിക്കേണ്ടവരുതുണ്ട്. പക്ഷെ നിങ്ങൾ പരിശോധിച്ചു നോക്ക്, മലയാളികളുടെ മാതൃഭൂമി എന്ന നിലയിൽ ഇപ്പോഴാ പ്രയോഗം കുറച്ചുകൂടെ വിസ്തൃതി ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ കേരളം മലയാളികളുടെ മാത്രമല്ല, കേരളത്തെ ഒരു സ്വപ്ന രാഷ്ട്രമായി ഹൃദയങ്ങൾ ഏറ്റുവാങ്ങി ഇങ്ങോട്ടേക്ക് ജീവിതം പറിച്ചു നട്ട ആയിരക്കണക്കിന് വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ കുട്ടികൾ, അവരൊക്കെ ഇന്ന് കേരളത്തിന്റെ ഭാഗമാണ്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ പരിവർത്തനം ചെയ്യപ്പെട്ട മലയാളികൾ കൂടെയായി മാറിയിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും കുട്ടികളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ കേരളത്തെ മനുഷ്യ സമുദായത്തെ സംബന്ധിച്ച് നമ്മൾ അന്തസ് കെട്ട ഒരു ജനതയാണോ? നമ്മളൊരു മോശം സംസ്ഥാനമാണോ? ലോക യാഥാർത്ഥ്യങ്ങൾക്ക് ചുവട്ടിൽ ഇന്ത്യൻ അനുഭവങ്ങൾക്ക് മുമ്പിൽ ശിരസ് കുനിച്ചുകൊണ്ടല്ല, മുമ്പ് ടാഗോർ എഴുതുന്നുണ്ട്, Where the head is held high and the mind is without fear. നിർഭയമായ മനസ്സ്, ഉന്നതമായ ശിരസ്, അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിന്റെ പരമകോടിയിലേക്ക് എന്റെ രാജ്യത്തെ നയിക്കണമേ, അങ്ങനെയാണ് ടാഗോർ പാടുന്നത്. ആ ആത്മാഭിമാനത്തിന്റെ കരുത്തോടു കൂടെ മലയാളിക്ക് ഇന്ത്യയെ ലോകത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി കഴിയും. തൊഴിലിന്റെ ഇന്ത്യൻ യാഥാർത്ഥ്യം ഞാൻ ആമുഖമായി പറയുകയുണ്ടായി. 45 വർഷക്കാലം അതിനിടയിലെ ഏറ്റവും വലിയ തൊഴിൽ രാഹിത്യത്തെ ഇന്ത്യ അനുഭവിക്കുകയാണ്. കേരളത്തിന്റെ പ്രത്യേകത എന്താണ്? മാസാന്തരങ്ങളുടെ ഇടവേളകൾക്കപ്പുറമാണ് നിയമസഭാ സമ്മേളനം ചേർന്നത്. ആ നിയമസഭാ സമ്മേളനത്തിൽ PSC മുഖാന്തരം മാത്രം കേരളം നികത്തിയ ഒഴിവുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയുടെ യാഥാർത്ഥ്യം എന്താണ്? റെയിൽ ബോർഡ് ഇന്നില്ല, എയർ ഇന്ത്യ സ്റ്റാഫ് ഇന്നില്ല, UPSC 10 ലക്ഷത്തിലധികം ഒഴിവുകളാണ് പരീക്ഷ നടത്താത്ത തസ്തികകളായി നമുക്ക് മുമ്പിൽ കിടക്കുന്നത്. സ്റ്റാഫ് സർവീസ് കമ്മീഷൻ പ്രവർത്തനരഹിതമായ ഒരു ഇന്ത്യൻ സംവിധാനമായി മാറിയിരിക്കുന്നു. ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ PSCയുടെ അനുഭവങ്ങൾ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. രാജസ്ഥാനിൽ കോൺഗ്രസ് ഗവൺമെന്റ് സമീപത്ത് പരസ്യം ചെയ്തത് 100,000 കരാർ ജീവനക്കാരെ തങ്ങൾ സ്ഥിരപ്പെടുത്തുന്നു എന്ന വാർത്തയാണ്. ഒന്ന് സങ്കല്പിച്ച് നോക്ക്, കേരളത്തിലായിരുന്നുവെങ്കിലോ 100,000 10,000 വേണ്ട, 10 പേരെ
തെറ്റായ കരാർ ജീവനക്കാരെ തെറ്റായ മാർഗത്തിൽ സ്ഥിരപ്പെടുത്തിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അസാധാരണവും ഐതിഹാസിക സമ്പൂർണവുമായ യുവജന പ്രക്ഷോഭത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? പക്ഷേ രാജസ്ഥാൻ ഗവൺമെന്റ് ഈ കാലയളവിൽ പറയുകയാണ്, 100,000 കരാർ ജീവനക്കാരെ ഞങ്ങൾ സർക്കാർ ജീവനക്കാരാക്കി മാറ്റുന്നു. പശ്ചിമബംഗാളിന്റെ പി എസ് സി ചെയർപേഴ്സൺ സമീപത്ത് കേരളത്തിൽ അദ്ദേഹം വന്നപ്പോൾ പ്രഖ്യാപനം നടത്തിയത് ഞങ്ങൾ 10 വർഷം കൊണ്ട് 10,000 പേർക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളതാണ്. ഇതാണ് ഇന്ത്യയുടെ യാഥാർത്ഥ്യം. ആ ഇന്ത്യൻ യാഥാർത്ഥ്യം ചുട്ടുപൊള്ളുന്ന ഒരു ചോദ്യമായി തൊഴിലിനെ സംബന്ധിച്ച് 10,000,000 ഒഴിഞ്ഞു കിടക്കുന്ന തസ്തികകളെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചോദ്യമുയർത്തുകയാണ്. ആ ചോദ്യമുയർത്താൻ കേരളീയ യുവത തയ്യാറെടുക്കുമ്പോഴോ കേരളത്തിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അഭിമാനത്തോടുകൂടെ ഇന്ത്യൻ യുവതയ്ക്ക് പറയാൻ വേണ്ടി കഴിയും. പാലക്കാടിന്റെ കൂടെ ചുമതലയുള്ള ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകുപ്പ് മന്ത്രി, നമ്മൾ കോട്ടമൈതാനിയിൽ ഒത്തുചേരുന്നതിന് 2 മാസങ്ങൾക്ക് പുറകിൽ നിയമസഭയിൽ വെച്ച കണക്ക് പറയുന്നത് എന്താണ്? കഴിഞ്ഞ 7 വർഷക്കാലം കേരളം രാജസ്ഥാൻ 1 വർഷം കൊണ്ട് 100,000 കരാർ ജീവനക്കാർക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ 5.5 കോടി ജനസംഖ്യയിൽ പശ്ചിമബംഗാൾ 10,000 പേർക്ക് 10 വർഷം കൊണ്ട് തൊഴിൽ കൊടുക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് തകർന്ന തരിപ്പണമായി എന്ന് കേരളത്തിലെ UDFഉം മാധ്യമങ്ങളും വിശകലനം ചെയ്ത കേരളത്തിന്റെ പ്രത്യേകത എന്താണ്? പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം മാത്രം കേരളം നികത്തി ഒഴിവുകളുടെ പ്രത്യേകത എന്താണ്? കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയിൽ കേരളത്തിന്റെ പി എസ് സി മുഖാന്തരം കേരളത്തിൽ അഭിമാനാർഹമായ വേതനത്തോടുകൂടെ കേരളത്തിന്റെ സർക്കാർ സർവീസിലേക്ക് നടന്നു കയറിയ യുവതി യുവാക്കളുടെ ട്രാൻസ്ജെൻഡറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2,07,412 അധികമാണ്. ഏതാണ് ഇന്ത്യയുടെ യുവത ഈ രാഷ്ട്രീയത്തെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് മുമ്പ് എ ബി വാജ്പേയിയുടെ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ആ ചോദ്യം ചരിത്രത്തിൽ ഇപ്പോഴും പ്രസക്തമാം വിധം ശിരസ് ഉയർത്തുന്ന ഈ ഘട്ടത്തിലാണ്. ദേർ ഇസ് നോ ആൾട്ടർനേറ്റീവ് എന്ന് അരുൺ ഷുരി പറഞ്ഞു വെച്ചു. മുറിഞ്ഞുപോയ വാക്കുകളിൽ മുറിഞ്ഞു പോകാത്ത രാഷ്ട്രീയ അന്തസ്സോടുകൂടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ദൈഷ്ണിക മുഖമായ പ്രൊഫസർ ഇർഫാൻ ഹബീബ് പറഞ്ഞു വെച്ചു പോലും ദേർ ഈസ് ആൻ ഓൾട്ടർനേറ്റീവ്. ഇന്ത്യക്ക് ബദൽ രാഷ്ട്രീയത്തിന്റെ അനുഭവമുണ്ടോ? അതിന്റെ വിജയകരമായ കരുത്തുണ്ടോ? ഈ കേരളം വിളിച്ചു പറയുകയാണ്, ഈ ദുരന്തപൂർണമായ ഇന്ത്യയിലേക്ക് 20,00,000,000,000 വരുന്ന ജനങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ മനുഷ്യ ജീവിതത്തിന്റെ അന്തസ്സിട്ട പ്രതീകമെന്ന നിലയിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ബദൽ രാഷ്ട്രീയമായി കേരളം മുമ്പോട്ടേക്ക് പോകുകയാണ്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല, 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എണ്ണം പറഞ്ഞ് പൊതുമേഖലയെ വിൽക്കുന്ന ഇന്ത്യൻ നാസികത്തെ തന്നെ വിൽപ്പനയ്ക്ക് വെക്കുന്ന അനുഭവങ്ങൾക്ക് നമ്മളുടെ രാഷ്ട്രം സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ത്യൻ റെയിൽ മുതൽ എയർ ഇന്ത്യ വരെ, എയർ ഇന്ത്യ മുതൽ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരെ, മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു, പ്രത്യേകത എന്താണ്? 33 വർഷം എടുക്കുന്നു ഇന്ത്യയിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഈ ഘട്ടത്തിൽ കേരളത്തിനുണ്ടായ അനുഭവം എന്താണ്? ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഇന്ത്യയിലെയല്ല, ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ പേപ്പർ നിർമ്മാണ യൂണിറ്റ് ആയിരുന്നു. അത് കോൺഗ്രസ് RSS സർക്കാരുകളുടെ കാലയളവിൽ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളത് മാത്രമല്ല, നമ്മൾ കോട്ടമൈതാനത്ത് ഒത്തുചേരുന്നതിന് മാസങ്ങൾക്ക് പിറകിൽ അത് 1,00,000,000 രൂപയ്ക്ക് ബിഡിൽ വിൽക്കുവാൻ വേണ്ടി വെച്ചു RSS നേതൃത്വം നൽകുന്ന യൂണിയൻ ഗവൺമെന്റ്. പല വൻകിട മുതലാളിമാർ, പല സ്വകാര്യ കുത്തകകൾ ആ ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുമ്പോട്ടേക്ക് വന്നു. ഏക്കർ കണക്കിന് പല സ്ഥലം വിശാലമായ ക്യാമ്പസിന്റെ കരുത്തോടുകൂടെ പടർന്ന് പന്തലിച്ച അപ്പർ പ്രൈമറി സ്കൂളും ലോവർ പ്രൈമറി സ്കൂളും തിയേറ്റർ കോംപ്ലക്സും അതോടൊപ്പം അസാധാരണമായ വൻകിട സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ കേരളത്തിൽ RSS വിൽക്കാൻ വേണ്ടി വെച്ചു. ഉണ്ടായ ബദൽ രാഷ്ട്രീയത്തിന്റെ അനുഭവം എന്താണ്? ഇന്ത്യയിൽ RSS ഇതര വർണ്ണങ്ങൾ നിരവധിയുണ്ട്. തമിഴ്നാട് ദ്രാവിഡ മുന്നേറ്റ ഘടകമാണ്, തെലുങ്കാന, ആന്ധ്ര, ഒന്നിൽ ജഗൻമോഹൻ റെഡ്ഡി YSR കോൺഗ്രസിന്റെ നേതാവ്, മറ്റൊന്നിൽ TRSന്റെ നേതാവ് KCR മുഖ്യമന്ത്രി, അതോടൊപ്പം പശ്ചിമബംഗാൾ TMCയുടെ നേതാവ് മമതാ ബാനർജി മുഖ്യമന്ത്രി. ഇങ്ങനെ ഛത്തീസ്ഗഡും രാജസ്ഥാനും ഹിമാചൽ പ്രദേശും ഉൾക്കൊള്ളുന്ന കോൺഗ്രസിന്റെ അവശേഷിക്കുന്ന 3 സംസ്ഥാനങ്ങൾ, ഇവയിലൊക്കെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ സംഘമാണ് ഭരണത്തിലുള്ളത്. പക്ഷേ പ്രത്യേകത എന്താണ്? കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യയിൽ എവിടെയും ഒരു പുതിയ പൊതുമേഖലാ സ്ഥാപനം ആരംഭിക്കുന്നതിന് ഇക്കൂട്ടരുടെ അനുഭവം രാഷ്ട്രീയമായി നമുക്ക് കരുത്തു പകരുന്നതല്ല. പക്ഷേ കേരളത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോഴോ എയർ ഇന്ത്യ മുതൽ ഇന്ത്യൻ റെയിൽവേ വരെയും ഇന്ത്യയുടെ പൊതുജനാഭിവൃദ്ധിയുടെ പ്രതീകങ്ങളെയൊക്കെയും വിൽപ്പനയ്ക്ക് വെക്കുന്ന ഇന്ത്യൻ യാഥാർത്ഥ്യത്തിന്റെ ചുവട്ടിൽ RSS HNLനെ വിൽക്കാൻ വേണ്ടി വെച്ചപ്പോൾ സ്വകാര്യ മുതലാളിമാരോട് കിടപിടിച്ചുകൊണ്ട് കുത്തകകളോട് മത്സരം നടത്തിക്കൊണ്ട് 153 കോടി രൂപ മുടക്കി ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയെ ഒരു പ്രാദേശിക സർക്കാർ സ്വന്തമാക്കി. അത് RSS നിയന്ത്രിക്കുന്ന യൂണിയൻ ഗവൺമെന്റിൽ നിന്നും ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തെ ഒരു സംസ്ഥാന സർക്കാർ വില കൊടുത്തു സ്വന്തമാക്കി മാറ്റി. ആ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വം ആരാണ്? ഇന്ത്യയുടെ 33 വർഷക്കാലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അടച്ചുപൂട്ടി വിൽപ്പനയ്ക്ക് വെച്ച പൊതുമേഖലാ സ്ഥാപനത്തെ സ്വകാര്യ മുതലാളിമാരോട് മത്സരിച്ച് ആ പൊതുമേഖലാ സ്ഥാപനത്തെ വിലയ്ക്ക് വാങ്ങി കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡായി പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ബദൽ അനുഭവത്തിന്റെ പ്രതീകമെന്ന് പറയുന്നത് CPIMന്റെ പോളിറ്റിബ്യൂറോ മെമ്പറായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ് എന്ന് നമുക്ക് കേരളം അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയും. ആ KPPLന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് നമ്മൾ ഒത്തുചേരുമ്പോൾ ദൈനിക് ഭാസ്കർ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രാദേശിക ദിനപത്രമാണ്. മനോരമയ്ക്കപ്പുറം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന 1-ാമത്തെ പത്രം
ആ പത്രം ഇന്ന് താളുകൾ അച്ചടിക്കുവാൻ പേപ്പർ വിലയ്ക്ക് വാങ്ങുന്നത് ഇവിടെ നിന്നാണ്, ചൈനയിൽ നിന്നല്ല, ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നല്ല. ഇന്ത്യയിലെ ഒന്നാമത്തെ പത്രം അച്ചടിക്കുവാൻ പത്രക്കടലാസ് വിലയ്ക്ക് വാങ്ങുന്നത് RSS വിൽപ്പനയ്ക്ക് വെച്ച് കേരളത്തിൽ ഇടതുപക്ഷം വില കൊടുത്തു വാങ്ങിയ നമ്മുടെ KPP നിന്നാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടെ നമുക്ക് വിളിച്ചു പറയാൻ വേണ്ടി കഴിയും. ദൈനിക് ഭാസ്കർ മുതൽ ഇത ഹിന്ദു വരെ, രാഷ്ട്രദീപിക മുതൽ സുറാജ് വരെ, ഇന്ത്യയിലെ 12 അച്ചടി മാധ്യമങ്ങൾക്ക് ഇന്ന് പേപ്പർ നൽകുന്നത് കേരളം വില കൊടുത്ത് ഏറ്റുവാങ്ങി ഇന്ന് നമ്മുടേതായി പ്രവർത്തിക്കുന്ന KPPL. എന്താണ് പ്രത്യേകത? 3000 തസ്തികകളാണ് ഒറ്റ വർഷക്കാലം കൊണ്ട് 3000 യുവതി യുവാക്കൾക്ക്, ട്രാൻസ്ജെൻഡറുകൾക്കാണ് KPPL ഈ വർഷം ജോലി നൽകാൻ വേണ്ടി പോകുന്നത്. എല്ലാ നക്ഷത്രങ്ങളും കെട്ടുപോകുമ്പോൾ, എല്ലാ വിളക്കുകളും ഇമജിമാത തകർന്ന് തരിപ്പണമാകുമ്പോൾ, ഏത് നിരാശജനകമായ ഇരുട്ടുകൾക്ക് നടുവിലും നക്ഷത്ര കുഞ്ഞുങ്ങളെ സ്വപ്നം കാണാൻ വേണ്ടി കഴിയുമെന്ന് ലോകത്തോട് പാടിയ കവിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിരുന്ന മുഹമ്മദ് ദർവിസ്. പലസ്തീൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് റാക്ക എന്നുള്ളതാണ്. റാക്കയിൽ ദ ലവ് ആൻഡ് ദ അതർ പോയംസ് മുഹമ്മദ് ദർവിസിന്റെ പ്രസിദ്ധിയാർജിച്ച കവിതയാണ്. ആ കവിതയുടെ കവിതാ സമാഹാരത്തിന്റെ ഒരു ഘട്ടത്തിൽ രണ്ട് കാമുകി കാമുകന്മാരുടെ അനുഭവം ദർവിസ് വിവരിക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പാണ്, കണ്ണത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന അനന്തമായ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ അനുരാഗികളായ രണ്ടുപേർ നടന്നുങ്ങുകയാണ്. എവിടെയും ഒരു പച്ചപ്പ് കാണാൻ വേണ്ടി കഴിയുന്നില്ല. പക്ഷേ ഏത് ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിന് നടുവിലും അനുരാഗത്തിന്റെ, പ്രണയത്തിന്റെ ഒരു രഹസ്യ നദിയെ ഇവർ കണ്ടെത്തുകയാണ്. ചുട്ടുപൊള്ളുന്ന ഈ മണൽപ്പരപ്പ് എത്രയോ ചെറുത്, അനുരാഗത്തിന്റെ മനുഷ്യാർദ്രമായ പ്രണയത്തിന്റെ രഹസ്യ നദി എത്രയോ വലുത്, ദാർവിസിന്റെ കവിത പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കവിത അവസാനിക്കുന്നത് നിരാശജനകമായ തുരങ്കത്തിൽ കഴിയുന്നവർക്കും നക്ഷത്ര കുഞ്ഞുങ്ങളുടെ ചിരി കാണുവാൻ വേണ്ടി കഴിയുമെന്ന വാചകത്തോട് കൂടിയിട്ടാണ്. ഇന്ത്യ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുരന്തപൂർണ്ണമായ വെല്ലുവിളികളെ നേരിടുമ്പോൾ, തൊഴിലാവട്ടെ, വ്യവസായമാവട്ടെ, അത്തരത്തിൽ പൊതുമേഖലാ വിൽപ്പനയാവട്ടെ, ഏതു മേഖലയിലും ബദൽ രാഷ്ട്രീയത്തിന്റെ വിജയകരമായ അനുഭവമായി നമ്മുടെ കേരളം മുമ്പോട്ടേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ടാണ് സമീപത്ത് സത്യപാൽ മാലിക് എന്ന കാശ്മീർ മുൻ ഗവർണറെ അഭിമുഖം നടത്തിയ മാധ്യമ പ്രവർത്തകൻ കരൺ ടാപ്പറാണ്. കരൺ ടാപ്പറുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി മൈക്ക് വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ കരൺ ടാപ്പർ എന്ന വിസ്തൃതനായ മാധ്യമ പ്രവർത്തകന്റെ മുമ്പിലാണ് പുൽവാമ ഭീകരാക്രമണം ബോധപൂർവം ഇന്ത്യൻ പ്രധാനമന്ത്രി സൃഷ്ടിച്ചതാണോ എന്ന ഞെട്ടലുളവാക്കുന്ന വെളിപ്പെടുത്തൽ കാശ്മീരിലെ മുൻ ഗവർണർ നടത്തുന്നത്. ആ കരൺ ടാപ്പർ കോവിഡിന്റെ കാലയളവിൽ എഴുതിയ അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധിയാർജിച്ച ലേഖനത്തിന്റെ തലവാചകം പറയുന്നുണ്ട്, ഇന്ത്യ വിൽ തിങ്ക് വാട്ട് കേരള തിങ്സ് ടുഡേ എന്നുള്ളതാണ്. കേരളം ഇന്ന് എന്ത് ചിന്തിക്കുന്നു അത് നാളെ ഇന്ത്യ ചിന്തിക്കും എന്ന് കരൺ ടാപ്പർ ഒരു വേള പറയുകയുണ്ടായി. കേരളം ഒരു വലിപ്പം കൊണ്ട്, ഭൂവിസ്തൃതി കൊണ്ട് ഒരു ചെറിയ സംസ്ഥാനമായിരിക്കാം, പക്ഷേ കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ രാഷ്ട്രീയത്തിന്റെ വിജയകരമായ അനുഭവങ്ങളെ ഇന്ത്യയുടെ ശതകോടിക്കണക്കിന് വരുന്ന മനുഷ്യായുസ്സുകൾ അവരുടെ ജീവിത മുന്നേറ്റങ്ങൾക്ക് രാസതുരകമായി, അതിന്റെ രാഷ്ട്രീയ ഇന്ധനമായി നമ്മളുടെ നാടിനെ കാണുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ ഏറ്റവും ഒടുവിൽ തൊട്ട് മുമ്പ് കയറുന്നതിന് മുമ്പ് മാധ്യമ പ്രവർത്തകരിൽ ചിലർ വിളിച്ചു പറഞ്ഞൊരു പ്രതികരണം, ചോദിച്ചൊരു പ്രതികരണം, നാളെ എറണാകുളത്ത് വരുന്നു. എറണാകുളത്ത് വരുമ്പോൾ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ നമ്മളുടെ പ്രധാനമന്ത്രി വിരുന്നിന് വിളിച്ചിട്ടുണ്ട്. അവരുമായി കൂടിക്കാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അവസരം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ചില, കേരളത്തിലെ ചില ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ അസാധാരണമായ പ്രണയത്തോടുകൂടെ RSSന്റെ പ്രചാരകന്റെ, പ്രചാരക സംഘത്തിന്റെ ഈ സ്നേഹ വായ്പകളെ ഏറ്റുവാങ്ങുവാൻ നിർനിമേഷരായി ആഹ്ലാദപരിതമായ മനസ്സോടുകൂടെ പോകുന്നത് ഞാനും നിങ്ങളും കാണുന്നുണ്ട്. ഇരിക്കട്ടെ, ഏത് ക്രിസ്ത്യൻ മതമേധാവിക്കും ഏത് മഹാപുരോഹിത സംഘത്തിനും RSSന്റെ തീന്മേശയിൽ പോകാം. അവർ വലിച്ചെറിയുന്ന എല്ലും കഷ്ണങ്ങളെ നുകരാം, അവർ തരുന്ന അപ്പക്കഷ്ണങ്ങളെ നിങ്ങൾക്ക് വാങ്ങാം, നമുക്കൊരു വിയോജിപ്പുമില്ല. പക്ഷെ എന്താണ്, യാഥാർത്ഥ്യം മറന്നു പോകാൻ പാടില്ല. നിങ്ങൾ ആർക്കാണ് പരവധാനി വിരിക്കാൻ ശ്രമിക്കുന്നത് എന്നത് ഇന്ത്യൻ അനുഭവങ്ങളുടെ കൈപ്പേറിയ സമകാലിക അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. 79 ക്രിസ്ത്യൻ സംഘടനകളാണ് ആഴ്ചകൾക്ക് പുറകിൽ ഡൽഹിയിൽ സമരം നടത്തിയത്. എന്തായിരുന്നു സമരത്തിന്റെ മുദ്രാവാക്യം? ലളിതമായ 3 വാക്കുകളേ ഉള്ളൂ. ആ മുദ്രാവാക്യത്തിന്റെ രക്തച്ചുരുക്കം എന്താണ്? ഞങ്ങൾക്ക് ഈ മണ്ണിൽ ജീവിക്കണം. അതായിരുന്നു സമരത്തിന്റെ മുദ്രാവാക്യം. 589 ആക്രമണങ്ങൾ ഇന്ത്യയിൽ. സമീപത്ത് ക്രിസ്ത്യൻ മതവിശ്വാസികൾ അവരുടെ മതവിശ്വാസത്തിന്റെ പ്രതീകമായ സംഘടനകൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ട വന്നു പോലും. അവർ പറയുന്നു, ഒറീസയിലെ കാന്തവാൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾ അവരുടെ വിശുദ്ധ ഗ്രന്ഥമായി കരുതുന്ന ബൈബിൾ RSS കത്തിച്ചു കളഞ്ഞു. കന്യാസ്ത്രീകളെ അവരെ ബലാത്സംഗം ചെയ്തു. ക്രിസ്ത്യൻ പള്ളികൾ, ആ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ക്രിസ്ത്യാനികൾ ആരാധനാ കേന്ദ്രമായി അവർ കരുതുന്ന പള്ളികളെ RSS കത്തിച്ചു കളഞ്ഞു. അത് കാന്തവാലിന്റെ അനുഭവം. ഗ്രഹാം സ്റ്റെയിൻസ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഡോക്ടറായിരുന്നു. 2 പിഞ്ചുകുട്ടികൾ, 5 ഫിലിപ്പും 7 തിമോത്തിയും, എന്താണ് RSS ചെയ്തത്? മതപരിവർത്തനമാരോപിച്ച് ജീപ്പിലിട്ട് ചുട്ടുകളഞ്ഞ് കൊന്നു. അതായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസിന്റെ അനുഭവം. ഇപ്പൊ സമീപത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ റായ്പൂർ 68 വരുന്ന കരോൾ സംഘങ്ങൾക്ക് നേരെയാണ് ഉടുക്കുവാൻ വസ്ത്രം പോലും നൽകാത്ത വിധം RSSന്റെ നരനായാട്ടിന് ആ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളവർ ഇരയാകേണ്ടതായി വന്നത്. ഇപ്പൊ ചില ആളുകൾ സംവാദത്തിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ
ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികൾ, നിങ്ങളും തെരഞ്ഞെടുപ്പാകുമ്പോൾ അരമനകളിൽ മതസ്ഥാപനങ്ങളിൽ മതപുരോഹിതന്മാരെ കണ്ട് തൊഴുതു വടങ്ങാൻ നിങ്ങളും വരാറില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പോയിട്ടുണ്ടാകാം, പോകുന്നുണ്ടാകാം. പക്ഷേ പ്രത്യേകത എന്താണ്? ഡിവൈഎഫ്ഐയുടെ സമര സദസ്സിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സന്ദർഭവശാൽ ഒരു ഒറ്റ ഉദാഹരണം മാത്രമേ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ളൂ. വകതിരിവുള്ള സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഇന്ത്യയിലെ കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളും മനസ്സിലാക്കേണ്ട ഒരു അനുഭവമുണ്ട്. ഇന്ത്യയിലെ മതന്യൂനപക്ഷത്തിന്റെ പ്രതീകമായ ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഒരു പാർട്ടി ഓഫീസിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടി വന്നൊരു അനുഭവമുണ്ട്. നാളെ വിരുന്ന് പറ്റാൻ പോകുന്ന ഒരു പുരോഹിതന്മാരും അത് മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഏതായിരുന്നു ആ അനുഭവം? ആ അനുഭവം ഉണ്ടായത് കാന്തമാലിലാണ്, ഒറീസയിലാണ്. ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് മെഴുകുതിരി കത്തിച്ച് അവരുടെ ദൈവമായി അവർ കരുതുന്ന ക്രിസ്തുവിനെ ആരാധിക്കുവാൻ RSS അനുവദിക്കാത്ത കാലം. കീയൻ സംഘവും ആ സമയത്ത് എഴുതിയ പുസ്തകമുണ്ട്, ആ പുസ്തകത്തിന്റെ തലവാചകമാണ് അവർ ക്രിസ്ത്യാനികളെ തേടിയെത്തി എന്നുള്ളത്. പുരോഗമന കലാസാഹിത്യത്തിന്റെ സംഘം അന്ന് ഒറീസയിൽ സന്ദർശനം നടത്തി. ആ സന്ദർശനത്തിന്റെ രക്ത ചുരുക്കമാണ് ആ പുസ്തകം എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു? അവർക്ക് ആരാധിക്കുവാൻ സ്ഥലമില്ല, ബൈബിൾ കത്തിച്ച് കളയുന്നു, കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു. RSS കിരാതമായ നടപടിക്രമങ്ങളിൽ ഭയവിഗ്ലരായി പരദേശികളായി ഒളിച്ചോടി പല പ്രദേശങ്ങളിലും ആരാധിക്കുവാൻ ഇടം ലഭിക്കാതെ വരുന്നു. അപ്പോൾ എന്താണ്? ഒറീസയിൽ ക്രിസ്ത്യാനിയാകുക എന്ന് വെച്ചാൽ അവിടെ വേട്ടയാടപ്പെടുക എന്നുള്ളതായിരുന്നു ആ സമയത്തെ സമവാക്യം. അവർ ആകെ രാഷ്ട്രീയ അഭയം ചോദിച്ച ഒരൊറ്റ പാർട്ടി ആപീസേയും ഇന്ത്യയിൽ അന്നുണ്ടായിരുന്നുള്ളൂ. അത് കോൺഗ്രസിന്റെ ഓഫീസായിരുന്നില്ല, സ്വാഭാവികമായും അത് RSS ഓഫീസുമായിരുന്നില്ല. ഇപ്പോൾ രൂപതയിൽ വന്ന് താൻ വണങ്ങി നിന്നു എന്ന് പരിഹസിക്കാൻ നിൽക്കുന്ന ചില മാന്യന്മാർ കരുതേണ്ടത് അന്ന് രൂപതയിൽ നിന്ന് പുരോഹിത സംഘവും ആ പുരോഹിത സംഘത്തിന്റെ ഭാഗമായ മതവിശ്വാസികളും താണു വണങ്ങിയെന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, താണു വണങ്ങിയിട്ടില്ല, നമുക്ക് മുമ്പിൽ ആരും താഴുകയും വേണ്ട, ആരും വണങ്ങുകയും വേണ്ട. പക്ഷേ പ്രത്യേകത എന്താണ്? താഴാതെ വണങ്ങാതെ ഞങ്ങൾക്ക് മെഴുകുതിരി കത്തിച്ചു വെച്ച് ഞങ്ങളുടെ മതവിശ്വാസത്തിന്റെ പ്രതീകമെന്ന് ആ കൂട്ടർ അവകാശപ്പെടുന്ന ക്രിസ്തുവിനെ ആരാധിക്കുവാൻ ഞങ്ങൾക്കൊരൽപ്പം ഭൂമി വിട്ടുതരുമോ എന്ന് ചോദിച്ച് ചവിട്ടി നിൽക്കുവാൻ ഭൂമിയും കണ്ണുയർത്തി നോക്കുവാൻ ആകാശവുമില്ലാത്ത ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഒഴുകിയെത്തിയ ഓഫീസ് എന്ന് പറയുന്നത് ഒറീസയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസാണ്. നമ്മൾ വിട്ടുകൊടുത്ത ഇടയിൽ ഇരുന്നുകൊണ്ട് അവർ ക്രിസ്തുവിനെ ആരാധിച്ചു പോലും. അതായിരുന്നു ഇന്ത്യയുടെ സമകാലിക അനുഭവം എന്ന് പറയുന്നത്. ഇത് മറന്നു പോകാൻ പാടില്ല. ഗ്രഹാം സെയിൻസിനെ കൊന്നു കളഞ്ഞപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുടെ ജഡങ്ങളിൽ ആകൃഷ്ടരായി അതിൽ ആവേശം പൂണ്ട് കേരളത്തിലെ ഒരു സംഘടനയുടെ നേതൃത്വം നമ്മൾ മറന്നിരിക്കാൻ പാടില്ല. അതിൽ ശശികല ടീച്ചറുണ്ട്, അതിൽ മറ്റു ചില ആളുകളുണ്ട്. അവർ കേരളത്തിൽ പത്രസമ്മേളനം നടത്തി പോലും. ഈ മാരാമൻ കൺവെൻഷൻ പത്തനംതിട്ട ജില്ലയിൽ പമ്പയുടെ മണൽപ്പരപ്പിൽ സാഹോദര്യത്തിന്റെയും സുവിശേഷത്തിന്റെയും അനുഭവങ്ങളെ പങ്കുവെക്കുന്ന മാരാമൻ കൺവെൻഷൻ അത് ഈ തവണ ഞങ്ങൾ നടത്താൻ അനുവദിക്കില്ല. ഏതെങ്കിലും ഒരു വിദേശ മിഷനറി പമ്പയുടെ മണൽപ്പരപ്പിൽ കാലുകുത്തിയാൽ ആ കാല് സുഖകരമായി തിരിച്ചു പോകില്ല എന്ന് കേരളത്തിൽ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. ആ സമുദായത്തിന്റെ നേതൃത്വമെങ്കിലും അത് മറന്നിരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഭയവിഗ്ലരായി നിന്നു, കേരളത്തിന്റെ മതനിരപേക്ഷ ബോധം ഞെട്ടിത്തെറിച്ചു നിന്നു. ഉണ്ടായ അനുഭവം എന്താണ്? തൊട്ടു തലേ വർഷം എങ്ങനെ മാരാമൺ കൺവെൻഷൻ നടന്നോ അതേപോലെ തന്നെ ഇത്തവണയും നടക്കും. പമ്പയുടെ മണൽപ്പരപ്പിൽ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും നറുമലരുകളെ പ്രഘോഷിക്കാനെത്തുന്ന വിദേശ മിഷണറിമാരുടെ കാലിലെ രോമത്തെ പിഴുതെറിയുവാൻ ഒരു സംഘപരിവാർ പ്രചാരകരെയും ഞങ്ങൾ അനുവദിക്കില്ല. പ്രഖ്യാപിച്ചത് ആരാണ്? പ്രഖ്യാപിച്ചത് DYFI ആണ്. DYFIയുടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അണിനിരന്ന് അവരുടെ സംരക്ഷണ സദസ്സിലാണ് ആ വർഷം മാരാമൺ കൺവെൻഷൻ നടന്നത്. അവരുടെ കാല് വിട്ടുവാൻ പോയിട്ട് കാലിലെ രോമത്തെ പിഴുതെറിയുവാൻ പോലും ഒരു RSS പ്രചാരകനും പത്തനംതിട്ടയിൽ പമ്പയുടെ മണൽപ്പരപ്പിലേക്ക് വിരുന്നെത്തിയില്ല എന്നുള്ളത് കേരളീയ മതനിരപേക്ഷ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ രാഷ്ട്രീയ ബദലിനെയാണ് ഇന്ത്യൻ മതനിരപേക്ഷ ചേരി ഉറ്റുനോക്കുന്നത്. ഏതർത്ഥത്തിലും ഈ അഭിമാനാർഹമായ ബദൽ ജീവിതത്തിന്റെ അന്തസ്സറ്റ മാതൃകകളെ തകർക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളെയാണ് നമ്മളുടെ കാലുകൾ സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ട് 2023 DYFIയുടെ ഉത്തരവാദിത്തം എന്താണ്? ഈ സദസ്സിൽ വന്നു ചേർന്ന നമുക്കൊക്കെയും ഉത്തരവാദിത്തം. ശ്രദ്ധിക്കണം, ഇന്നയോളം DYFIയുടെ കൊടി പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യനും നേരിടേണ്ട വന്നിട്ടില്ലാത്ത അത്ര വലിയ കനീഭവിച്ച ഉത്തരവാദിത്തമാണ് എന്റെയും നിങ്ങളുടെയും ചുമതലയിരിക്കുന്നത്. നമ്മളുടെ പ്രത്യേകത എന്താണ്? ആ ഉത്തരവാദിത്തത്തിന്റെ ജാഗ്രതയുടെ വലിപ്പം എത്രയാണ്? ഗൗരി ലങ്കേഷ് അതിന് മറുപടി പറയുന്നുണ്ട്. കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് എഴുതി വെച്ച കേരളത്തെ സംബന്ധിച്ചുള്ള കുറിപ്പ് ഒരു തിരുവോണ ആഘോഷത്തിൽ നമ്മളുടെ നാട്ടിലെ ഒരു സന്യാസിനി മഠത്തിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾ ബൈബിൾ നടുക്ക് വെച്ച് തിരുവാതിര കളി സംഘടിപ്പിക്കുന്ന വീഡിയോ ചിത്രമാണ്. രണ്ട് വാചകങ്ങളുടെ അവർ ആമുഖമായി പറഞ്ഞു, മതവർഗീയതയുടെ അന്ധകാരത്തിന്റെ ശത്രുസംഹാര രൂപങ്ങൾ ഉയർന്നുദിച്ചു വരുന്ന ഇന്ത്യൻ കാലാവസ്ഥയിൽ ഞങ്ങൾക്കൊക്കെയും ഈ നാടൊരു പ്രതീക്ഷയാണ്. അഭിമാനത്തോടുകൂടെ ഗൗരി ലങ്കേഷ് മരിക്കുന്നതിന് ഏറ്റവും ഒടുവിൽ പ്രതീക്ഷയുടെ നാടകെന്ന് വിളിച്ചു പറഞ്ഞത് നമ്മളുടെ കേരളത്തേക്കാണ്. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ തുറന്നു വെച്ച കണ്ണായി കേരളത്തെയാണ്. ആ കേരളം ഒരു ചെറിയ തുരുത്തല്ല, ഒരു ചെറിയ നാടല്ല, ഭൂമിശാസ്ത്രപരമായി ആയിരിക്കാം
രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കരുത്തിൽ ഇന്ന് കേരളം കത്തിജ്വലിക്കുന്ന ഒരു സൂര്യനാണ്, ഇന്ത്യയിലെ ഒരു കാടാണ്. ആ കാടിനെ സംരക്ഷിക്കുവാനുള്ള കനീഭവിച്ച മഹാപർവ്വതം കണക്കെ ഉയർന്നു നിൽക്കുന്ന വലിയ ഉത്തരവാദിത്തം എന്റെയും നിങ്ങളുടെയും ചുമലിലുണ്ട്. മാനായും മാരീതനായും പല ആളുകളെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് പല നേതൃത്വങ്ങളും കേരളത്തിന്റെ മണ്ണിലേക്ക് വിരുന്നു വരും. അതുകൊണ്ട് അവരെയൊക്കെ ഒറ്റപ്പെടുത്തുവാനും സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഇരയാക്കുവാനും ഉള്ള വലിയ ഉത്തരവാദിത്തം നമ്മളുടെ മുമ്പിലുണ്ട്. നമ്മൾ നേരിടുന്ന വെല്ലുവിളിയുടെ ആഴവും പരപ്പും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം എന്താണ്? RSS ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖയുള്ള സംസ്ഥാനം ഗുജറാത്തല്ല, രാജസ്ഥാനല്ല, UP അല്ല. 2020 കേസരി പറഞ്ഞ കണക്കെടുപ്പിൽ ഇപ്രകാരമാണ്, 5248 പ്രതിദിന ശാഖകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ RSS ശാഖകളുടെ എണ്ണത്തിലെ ഒന്നാമത്തെ കരുത്തുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. പക്ഷെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ സുരക്ഷിതരായി ജീവിക്കുന്ന അക്രമമേറ്റു വരാത്ത മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങളെ നോക്കി, സ്വച്ഛന്തമായ സമാധാനമുള്ള കേരളത്തിന്റെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ നോക്കി, അധസ്ഥിത ജനവിഭാഗങ്ങളെ നോക്കി, അബ്രാഹ്മണ സമൂഹത്തെ നോക്കി, DYFI അഭിമാനത്തോടുകൂടെ പറയും, 5228 ശാഖകളുടെ തിണ്ണമെടുക്ക് RSS കേരളത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അധസ്ഥിതനായ യദുകൃഷ്ണ തിരുവല്ല മുത്തൂർ ശിവക്ഷേത്രത്തിൽ പൂജാരിയായി നടന്നു കയറുമ്പോൾ അവന്റെ കൈ തടയുവാൻ എന്തുകൊണ്ട് കേരളത്തിൽ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരകൻ ഉണ്ടായില്ല? എന്തുകൊണ്ടാണ് ഒരു മോസ്ക് തകർക്കാൻ, ഒരു കന്യാസ്ത്രീയെ ബലാത്കാരം ചെയ്യാൻ, ഒരു ബൈബിൾ കത്തിക്കാൻ, ഒരു കുരിശ് തകർക്കാൻ, ഒരു പള്ളി തകർക്കാൻ കേരളത്തിൽ RSS കരുത്തില്ലാതാകുന്നത് എന്തുകൊണ്ടാണ്? വേണ്ടെന്ന് വെച്ചിട്ടല്ല, മര്യാദ രാമന്മാരായിട്ടുമല്ല, മറിച്ച് എന്തുകൊണ്ടാണ് 2023 April 23 കോട്ടമൈതാനിയിലെ യുവജന ശബ്ദം ലോകത്തോട് ഇന്ത്യയുടെ അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയും, ഇന്ത്യൻ മതവർഗീയതയ്ക്ക്, ഇന്ത്യൻ താലിബാനിസത്തിന് 5228 ശാഖകളുടെ തിണ്ണമെടുക്ക് കേരളത്തിൽ ഉണ്ടായിട്ടും കേരളത്തിന്റെ സമാധാനത്തെ ഒരു രോമം കൊണ്ടുപോലും സ്പർശിക്കാൻ കഴിയാത്തത് കേരളത്തിന്റെ കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കളയിക്കാവരെ ഉള്ളവരെ 38,000 വരുന്ന കേന്ദ്രങ്ങളിൽ ഉയർന്നു പാറുന്ന നക്ഷത്ര ശോഭയുള്ള സുബ്രപതാകയുടെ കരുത്ത് ഈ കേരളത്തിന് തീർക്കുന്ന രാഷ്ട്രീയ സംരക്ഷണം കൊണ്ടാണ്. ആ രാഷ്ട്രീയ സംരക്ഷണത്തെ കൂടുതൽ കൂടുതൽ കരുത്തോടുകൂടെ മഹാനായ ONV മരിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, നിശബ്ദരാക്കപ്പെടും മനുഷ്യർ തൻ ശബ്ദങ്ങൾ എങ്ങു നിന്നൊക്കെയോ കേൾക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളാണ് ഈ ഭൂമി. നമ്മൾ ജയിക്കും, ജയിക്കുമൊരു ദിനം വന്നിടും. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളാണ് ഈ ഭൂമി. ONV പറഞ്ഞതുപോലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ അഭിമാനാർഹമായ കേരളീയ അനുഭവങ്ങളെ കൂടുതൽ കൂടുതൽ കരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ കോട്ടമൈതാനിയിൽ പ്രതിരോധത്തിന്റെ കോട്ട പോലെ ഒത്തുചേർന്ന ഈ യുവജന സംഗമം നമുക്ക് കരുത്തു പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരു ആകാശം നിറഞ്ഞ സ്നേഹത്തോടുകൂടെ രാജ്യത്തെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങളെ ആകെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.